നിങ്ങൾക്ക് പൊട്ടുകടല വെച്ചിട്ട് എങ്ങനെ ഒരു സ്വീറ്റ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്ത് ഉളന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോവല്ലേ, എങ്കിലേ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പൊട്ടുകടലയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 കാഷ്യൂ നട്ട്സും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക കൂടി ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പൊട്ടുകടല നമുക്ക് ഓൾറെഡി വറുത്തിട്ട് തന്നെയാണ് കിട്ടുക, അതുകൊണ്ട് അത് വറുക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇതുപോലെ ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതാ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ, നമ്മൾ പൊട്ടുകടല എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ ഇത്രയും മതിയാവും. അപ്പോൾ ഇതാ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. പാന് നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് 1 സ്പൂൺ വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്ത എള്ള് ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോഴാണ് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. അപ്പം അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ നെയ്യ് ഉരുക്കിയത് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പൊട്ടുകടല എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ നെയ്യും 1/2 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊട്ടുകടലയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിൽ വെക്കാൻ മറന്നു പോകരുത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് പൊട്ടുകടല എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. കാച്ചി തണുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാലിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് കിട്ടാൻ. അതുവരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പൊട്ടുകടല പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, പാത്രത്തിൽ നിന്നും നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വെളുത്തെള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തെള്ള് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. വെളുത്തെള്ള് ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തെള്ള എല്ലാ ഭാഗത്തൊന്നും എത്തട്ടെ. ഇനി നമുക്കിത് നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് വിതറി കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതാ സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള സ്വീറ്റാണിത്. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടുകടല വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ പേടയൊക്കെ കഴിക്കില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.